ഞാനിപ്പോൾ കോഴിക്കോട് പട്ടണത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. എൻ്റെ നാട് തൃശ്ശൂരാണ്. ഞങ്ങൾ ദൈവഭാഗത്ത് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ അനർത്ഥങ്ങളും പൈശാചികമായ ഉപദ്രവങ്ങളും ഭൂതോപദ്രവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടിയത്. ഞങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടുവാനുള്ള കാരണം ഞങ്ങളെ ദൈവവാദ്യം നടത്തിയ ഒരു ദൈവദാസനാണ്, പാസ്റ്റർ വി കെ അബ്രഹാം. തൃശ്ശൂരുള്ള പാസ്റ്റർ വി കെ അബ്രഹാം ഞങ്ങളുടെ ജീവിതയാത്രയിൽ വല്ലാത്ത പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിന് ആ ദൈവദാസൻ, ആ ദൈവമനുഷ്യൻ ഞങ്ങളെ പഠിപ്പിച്ച ഒരു ആത്മീയ ഗീതമാണ് ക്രിസ്തുവിന്റെ ദാനം എത്ര മധുരം. ആ ഗാനത്തിൻ്റെ ഓരോ വരികളും വളരെ അർത്ഥപൂർണവും മാത്രമല്ല ക്രിസ്തുവിൽ ആ വാക്തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ പലപ്പോഴും ഞങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ വല്ലാത്ത രോഗങ്ങളിലൂടെ, മരണകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. 35-ാമത്തെ വയസ്സിൽ സ്ട്രോക്ക് വന്നു, പിന്നീട് ഹാർട്ട് അറ്റാക്ക് വന്നു. അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ, ഡോക്ടർമാർ എന്നെ കൈവിട്ടത് പലപ്പോഴും. പക്ഷെ അവിടെയൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ളതായ അടിയുറച്ച വിശ്വാസമുണ്ടായിരുന്നു. അതെന്താണ്? എന്റെ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ എന്റെ കർത്താവ് വിടുവിക്കും, ആ ഒരു ഉറപ്പുണ്ടായിരുന്നു. കർത്താവിന്റെ വാഗ്ദത്ത വചനങ്ങൾ, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ രക്ഷിക്കും എന്ന ആ കർത്താവിന്റെ വാക്ക് അത് മാറുകയില്ല. എന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ഞാൻ ഇന്നും ഭൂമിയിൽ ആയിരിക്കുന്നത്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, എന്നെ ആ വളരെ സന്തോഷിപ്പിക്കുകയും എന്നെ ബലപ്പെടുത്തുകയും ചെയ്ത പാട്ടാണ് ഈ പാട്ട്. കർത്തൻ ഉള്ളം കയ്യിൽ മറഞ്ഞിരിക്കേ, പെയിൻ സൂത്രമെല്ലാം മുറ്റും പേരുതേ, മല്ലൻ ആയുധങ്ങൾ എല്ലാം പൊട്ടിപ്പോ, ഇല്ല ചഞ്ചലങ്ങൾ ധൈര്യമോത്തുലോ. ശ്രദ്ധിക്കണം, അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. ഭയം സംശയങ്ങൾ തീരെ നീങ്ങുവാൻ, എത്ര വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട് താൻ. ഈ തിരുവചനത്തിൽ തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ ഒരു വള്ളി പുള്ളിയോ മാറില്ല. പറഞ്ഞെല്ലാവരും മാറില്ല. കണ്ടോ, ഭാരപ്പെടണ്ട കേട്ടോ. ഹൃദയ നുറുക്കത്തോടുകൂടെ കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചോ. കർത്താവിന്റെ വാഗ്ദത്തങ്ങളും ഒരിക്കലും മാറുകയില്ല. നിരാശപ്പെടരുത്, ക്ഷീണിക്കേണ്ട ആവശ്യമേയില്ല. കർത്താവ് സഹായിക്കും. കർത്താവിന്റെ വാക്കുകൾക്കും വാഗ്ദത്തങ്ങൾക്കും ഒരിക്കലും മാറ്റം വരികയില്ല. ഓക്കേ, ഗോഡ് ബ്ലെസ് യു.